കേരളയിലെ വിശദീകരണവുമായി മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങുന്നു. അടുത്ത മാസം 4 മുതൽ ജില്ലാ അടിസ്ഥാനത്തിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരിക്കാനാണ് തീരുമാനം. ഇന്നു മുതൽ സിപിഎം വീടുകൾ കയറിയുള്ള ലഘുലേഖ വിതരണം ആരംഭിച്ചിരുന്നു. സർക്കാർ പദ്ധതിക്കെതിരെ ജനരോഷം ശക്തമായതോടെയാണ് വിശദീകരണവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലാ അടിസ്ഥാനത്തിൽ വിശദീകരണ യോഗം വിളിക്കാനാണ് തീരുമാനം. സാമൂഹിക സാംസ്കാരിക വ്യാവസായിക രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തി നടത്തുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. മുഖ്യമന്ത്രി പങ്കെടുത്ത് ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളെ നമ്മുടെ സാമൂഹിക സാഹിത്യ രംഗത്തും അതുപോലെ തൊഴിൽ രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ പങ്കെടുക്കുന്ന വ്യക്തികളുമായി സംവദിക്കാനും അവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകാനും പരസ്പര ചർച്ചയ്ക്ക് നാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നാലാം തീയതി രാവിലെ 11 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് ആ സമ്മേളനം ആദ്യം നടക്കുന്നത്. സിപിഎം ഇന്നു മുതൽ വീടുകൾ കയറി ലഘുലേഖകൾ വിതരണം ചെയ്യുന്നുണ്ട്. യാതൊരു പാരിസ്ഥിതിക ആഘാതവുമില്ലാതെ കേരളയിൽ പദ്ധതി നടപ്പാക്കുമെന്ന അവകാശവാദത്തോടെയാണ് സിപിഎം ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത്. 63,941 കോടി രൂപ ചിലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ 11 ജില്ലകളിലെ ആരാധനാലയങ്ങൾ, പാടങ്ങൾ, കാവുകൾ, പുഴകൾ, ആറുകൾ എന്നിവ പരമാവധി സംരക്ഷിച്ചുകൊണ്ടാണ് നടപ്പാക്കുകയെന്നാണ് അവകാശവാദം. 9,314 കെട്ടിടങ്ങളെ മാത്രമേ പദ്ധതി ബാധിക്കൂ എന്നും സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മികച്ച വില ഉറപ്പാക്കുമെന്നും അവകാശപ്പെടുന്നു. എന്നാൽ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കണക്കുകളിലെത്തിയതെന്ന് ലഘുലേഖയിൽ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. വസ്തുതയ്ക്കപ്പുറം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് സിപിഎം ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ്, ബിജെപി, ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് വികസന പദ്ധതികളെ അട്ടിമറിക്കുന്നുവെന്നാണ് ആരോപണം. എന്നാൽ വീടുകളും ഭൂമിയും നഷ്ടമാവുന്നവരാണ് മിക്ക സ്ഥലങ്ങളിലും സർവേയും കല്ലിടലും തടയുന്നതെന്നിരിക്കെയാണ് സിപിഎമ്മിന്റെ ബാലിശമായ ആരോപണം. ഘടകകക്ഷികളിൽ നിന്ന് പോലും പിന്തുണ നഷ്ടമായി പദ്ധതി നടത്തിപ്പ് തടസ്സപ്പെടുമെന്ന് ബോധ്യമായതോടെയാണ് വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് സിപിഎം ഒരുങ്ങുന്നത്. സർക്കാർ പദ്ധതി നടത്തിപ്പിനായി വിശദീകരണ യോഗം വിളിക്കേണ്ട ഗതികേടിലാണ് സിപിഎമ്മും സർക്കാരും. ജനം, തിരുവനന്തപുരം.